ഹായ് ഫ്രണ്ട്സ്, ദി ഗാർഡനിങ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വുഡൻ ക്രാഫ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ഒരു വുഡൻ ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഹാങ് ചെയ്തിടുമ്പോൾ ഒരു വുഡൻ ബാസ്ക്കറ്റിലാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഒരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഒരു വുഡൻ ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വുഡൻ ബാസ്ക്കറ്റ് നമ്മുടെ വീഡിയോയുടെ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ വുഡൻ പീസസാണ്, അല്ലെങ്കിൽ വുഡൻ റീപ്പേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര ഇഞ്ച് കനത്തിലും ഒരു ഇഞ്ച് വീതിയിലും വരുന്ന വുഡൻ പീസസാണ്. ഇതിനെ റീപ്പർ എന്നും പറയും. അപ്പോൾ ഈ കാണുന്ന ഈ വുഡൻ പീസ് നമുക്ക് ഗ്ലാസ് ഷോപ്പിലൊക്കെ ചെന്നാൽ കിട്ടും, അതായത് നമ്മുടെ ജനലിൻ്റെ ഒക്കെ ഗ്ലാസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ചെന്നാൽ കിട്ടും. അവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് ഇത് ഈ ആശാരിമാരുടെ വർക്ക്ഷോപ്പിൽ, അതായത് നമ്മുടെ ഈ കാർപ്പൻട്രി വർക്ക്ഷോപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കിട്ടും. അപ്പോൾ എനിക്കിത് വാങ്ങിയപ്പോൾ ഏകദേശം ഒരടിക്ക് 4 രൂപ എന്ന കണക്കിനായിരുന്നു എനിക്കിത് വാങ്ങിയപ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അളവുകളൊക്കെ എത്രയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മുറിച്ച് വെച്ചിരുന്ന 5 ഇഞ്ച് നീളം വരുന്ന പീസുകൾ, 6 പീസുകളുണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 10 ഇഞ്ച് വരുന്ന 2 പീസ് ഞാൻ മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം ആ 5 ഇഞ്ചിൻ്റെ പീസുകൾ ഞാൻ ഈ കാണുന്ന രീതിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതായത് നമ്മുടെ വുഡൻ ബാസ്ക്കറ്റിൻ്റെ ആ ഒരു ചെറിയൊരു ഒരു സൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് ആ 5 ഇഞ്ച് പീസ് ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 ഇഞ്ച് ഹൈറ്റിൽ തന്നെയാണ് ആ ഒരു 3 പീസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കറക്റ്റ് സ്പേസിംഗ് ഒക്കെ കറക്റ്റാക്കിയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഫെവിക്യൂക്ക് ഉണ്ടല്ലോ, നമ്മുടെ വുഡിൽ ഒഴിക്കുന്ന ഫെവിക്യൂക്കും കിട്ടും, അല്ലെങ്കിൽ സാധാ ഫെവിക്യൂക്ക് ആയാലും മതി. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിർത്താൻ മുള്ളാണി യൂസ് ചെയ്ത് അതൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു സൈഡ് ഫുള്ള് മുള്ളാണിയൊക്കെ അടിച്ച് ഗ്ലൂ ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ തന്നെ വേറൊരു സൈഡ് കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 2 സൈഡുകളായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 സൈഡും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് 6 ഇഞ്ചിൻ്റെ പീസുകൾ, ഇപ്പോൾ നമ്മൾ 5 ഇഞ്ചിൻ്റെ പീസായിരുന്നു എടുത്തത്, അപ്പോൾ ഇനി 6 ഇഞ്ചിൻ്റെ പീസുകൾ എടുത്തിട്ട് ഇതുപോലെ ആണി 2 സൈഡിലും, അതായത് ആ ഒരു ഹാഫ് ആണി ഫുള്ള് ഇങ്ങനെ അടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആണി അതിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് അടിച്ച് നമ്മുടെ ആദ്യത്തെ ആ ഒരു സൈഡിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇതുപോലെ എല്ലാ പീസുകളും അങ്ങനെ വെച്ച് ഫുള്ള് ജോയിൻ ചെയ്ത് വെക്കുക, രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ബോക്സ് രൂപത്തിലായി കിട്ടും. അപ്പോൾ ഈ കാണുന്ന മെത്തേഡിൽ നമുക്ക് ബാക്കി കൂടെ അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുള്ളാണികൾ ആ ഒരു 6 ഇഞ്ചിൻ്റെ പീസിൽ സൈഡിലിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വുഡിൻ്റെ പീസ് അതിൻ്റെ മുകളിൽ വെച്ച് മുള്ളാണി പിടിക്കലും വുഡിൻ്റെ പീസ് പിടിക്കലും കൂടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ ഞാൻ ആണി ഇതിങ്ങനെ അടിച്ച് വെച്ചാൽ നമുക്ക് ആ വുഡിൻ്റെ പീസിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആണി ഇങ്ങനെ അടിച്ച് വെക്കാം, അല്ലെങ്കിൽ ആണി പിടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചെറിയ ആണിയാണല്ലോ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് നിങ്ങളുടെ കയ്യിലുള്ള പോർട്സിന് അനുസരിച്ചുള്ള അളവുകളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റിൻ്റെ ആ ഒരു ഹാൻഡിൽ കൂടി ഞാൻ അടുത്തത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരു 7 ഇഞ്ച് നീളമായിരിക്കും ഇതിൻ്റെ ആ ഒരു ഹാൻഡിൽ വരുന്നത്, അതും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ആ 10 ഇഞ്ചിൻ്റെ വെച്ചപ്പോൾ ആ ഒരു ഹൈറ്റിൽ ഇങ്ങനെ നിന്നല്ലോ, അപ്പോൾ അതിലോട്ട് വേണം നമുക്ക് ഈ ഹാൻഡിൽ ജോയിൻ ചെയ്തെടുക്കാൻ. അത് ഞാൻ മുള്ളാണി വെച്ച് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് സൂപ്പർ ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഹോളാണല്ലോ, അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ വെക്കുമ്പോൾ താഴത്തോട്ട് പോകും. അപ്പോൾ അതിനായിട്ട് ഒരു ബ്ലോക്കിങ്ങിനായിട്ട് ഒരു ചെറിയ പീസും കൂടെ വെക്കുക. അത് നമ്മൾ അളന്നെടുത്തതിന് ശേഷം വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് ജോയിൻ ചെയ്ത് വരുമ്പോൾ അടിയിൽ ചിലപ്പോൾ 5 ഇഞ്ച് ആവാം, അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ ഒക്കെ ആയിട്ട് നിൽക്കാം. അത് നമ്മുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ പെർഫെക്ഷൻ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അളന്ന് നോക്കിയിട്ട് അത് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഗ്ലൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കോർണർ, നമ്മൾ നേരത്തെ മുള്ളാണി വെച്ച് ജോയിൻ ചെയ്ത കോർണർ എഡ്ജസ് എല്ലാം നമുക്ക് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം അപ്ലൈ ചെയ്ത് നമ്മുടെ ഹാങ്ങിങ് ബോക്സ്, നമ്മുടെ ബാസ്ക്കറ്റ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇറഗുലർ ആയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി നിന്നൊക്കെ നിൽപ്പുണ്ട്, കുറച്ചിങ്ങനെ തള്ളിയൊക്കെ നിൽപ്പുണ്ട് അവിടെ. അതൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഫുള്ളൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കിത് പോളിഷ് ചെയ്യുകയോ, അതായത് വാർണിഷ് അപ്ലൈ ചെയ്യുകയോ, അല്ലെങ്കിൽ വേറെ പെയിൻ്റൊക്കെ യൂസ് ചെയ്തായാലും നമുക്കിതൊന്ന് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇന്നത് ഒരു വൈറ്റ് ബോക്സ് ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി, എൻ്റെ മുകളിൽ ചെറിയൊരു ഹുക്ക് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ ഹുക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറിലെ പെയിൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. മിനിമം ഒരു രണ്ട് മൂന്ന് കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാർണിഷ് ആയാലും ആ ഒരു വുഡിൻ്റെ ആ ഒരു കളർ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിയർ കോട്ട് അടിച്ചാൽ മതി, വുഡിൻ്റെ ടോപ്പ് കോട്ട് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് വൈറ്റ് ബോക്സ് ആയതുകൊണ്ട് വൈറ്റ് പെയിൻ്റ് അടിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ഫുള്ള് പെയിൻ്റ് അടിച്ച് സെക്കൻഡ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വെക്കാം. അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് കോട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ല വെയിലത്തായിരുന്നു വെച്ചിരുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് കോട്ട് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു വൈറ്റ് കളറായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് നിന്നോളും. അപ്പോൾ സെക്കൻഡ് കോട്ടും കൂടെ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ. അതിനുശേഷം നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് ഹാങ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബോക്സ് നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ വെച്ചിരുന്ന ആ ഹുക്കിൽ കുറച്ചിങ്ങനെ ചെയിൻ യൂസ് ചെയ്തിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ എടുത്തിട്ടുള്ളത് സീബ്ര ഗ്രാസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ് ആഡ് ചെയ്തെന്നുള്ളൂ. അത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ വെക്കുന്ന ചട്ടിയുടെ അളവിനൊക്കെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനിവിടെ ആ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കോട്ടൺ ക്യാൻഡി ഫേണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും നല്ല ഭംഗിയുണ്ട് ഈ ഒരു വൈറ്റ് ബോക്സിൻ്റെ അകത്തോട്ട് വെച്ചപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വുഡൻ ബോക്സാണ്. അപ്പോൾ നമ്മുടെ വുഡൻ ക്രാഫ്റ്റൊക്കെ കുറേ നമ്മുടെ ചാനലിലൂടെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.